theorem 6.3.1. If S is equal to V1, V2, V3, etc., Vn is an orthogonal set of non-zero vectors in an inner product space, then S is linearly independent. നമ്മൾ ബി എസ് സി മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം തിയറവും പ്രൂഫും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറം ഒരു തിയറം നമുക്ക് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിൽ ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറയുന്നത് എന്താ, വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓർത്തോഗണൽ, ഓർത്തോഗണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോഗണൽ സെറ്റാണ് ഓഫ് നോൺ സീറോ വെക്ടേഴ്സ് ഇന്ത്യൻ ഇന്നർ പ്രോഡക്ട് സ്പേസ്. ദെൻ ഈ എസ് എന്ന് പറയുന്നത് ലീനിയറി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പം എസ്സിലെ വി വൺ വി ടു എക്സെട്ര വി എൻ വരെ ഉണ്ട്. ഈ വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എനിക്ക് ലീനിയറി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, നമ്മുടെ ആവശ്യം അതിന് ലീനിയർ കോമ്പിനേഷൻ കെ വൺ വി വൺ പ്ലസ് കെ ടു വി ടു പ്ലസ് എക്സെട്ര കെ എൻ വി എൻ ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ കെ വൺ ഈക്വൽ ടു കെ ടു ഈക്വൾ ടു എക്സെട്ര കെ എൻ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ലീനിയറി ഇൻഡിപെൻഡന്റ് പ്രൂവ് ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂം ദാറ്റ് കെ വൺ വി വൺ പ്ലസ് കെ ടു വി ടു പ്ലസ് എക്സെട്ര കെ എൻ വി എൻ ഇസ് ഈക്വൽ ടു സീറോ. ഇക്വേഷൻ നമ്പർ വൺ. ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് എസ് ഇസ് ഈക്വൽ ടു വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എൻ ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വി മസ്റ്റ് പ്രൂവ് ദാറ്റ് കെ വൺ ഈക്വൽ ടു കെ ടു ഈക്വൽ ടു എക്സെട്ര കെ എൻ ഇസ് ഈക്വൽ ടു സീറോ, ഓരോന്ന് സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഇങ്ങനെ എടുക്കുക, ഇന്നർ പ്രോഡക്റ്റ് കെ വൺ വി വൺ പ്ലസ് കെ ടു വി ടു പ്ലസ് എക്സെട്ര കെ എൻ വി എൻ കോമ വി ഐ ഇസ് ഈക്വൽ ടു, നമ്മളിങ്ങനെ എടുത്ത് തുടങ്ങാം കേട്ടോ. ഈക്വൽ ടു ഇതെന്താണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അസ്യൂം ചെയ്തിട്ടുണ്ട് സീറോ ആണ് അസ്യൂം ചെയ്തിട്ടുണ്ട്. സീറോ കോമ വി ഐ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റിലെ സീറോ കോമ വി ഐ എന്ന് പറയുന്ന അടുത്ത് എന്താ, ഇത് എവിടുത്തെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്നെ പറഞ്ഞിട്ടു. ഓക്കെ, അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിലെ ഏതെങ്കിലും ഒരെണ്ണം സീറോ വന്നു കഴിഞ്ഞാൽ, ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വിയിൽ ഏതെങ്കിലും ഒരെണ്ണം സീറോ വന്നു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണ്. സോ ഇറ്റ് ഈസ് സീറോ. ഇനി ഇത് നമ്മുടെ കയ്യിലുണ്ട്, ഇതിന് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് യു കോമ സോറി യു പ്ലസ് വി കോമ ഇപ്പോൾ വേറൊരു നമ്പർ ഡബ്ല്യു ആണെങ്കിൽ ഇതിനെങ്ങനെ ചെയ്താൽ നമുക്ക് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി സോറി യു കോമ ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വി കോമ ഡബ്ല്യു എങ്ങനെ സ്പിറ്റ് ചെയ്തിടാൻ പറ്റും എന്ന റൂൾ ഉണ്ട്. അതാണ് സെക്കൻഡ് കണ്ടീഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആവാനുള്ള. ആ റൂൾ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതും കെ വൺ വി വൺ കോമ വി ഐ ഇന്നർ പ്രൊഡക്റ്റ് കെ വൺ വി വൺ കോമ വി ഐ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് കെ ടു വി ടു കോമ വി ഐ കെ ടു വി ടു കോമ വി ഐ പ്ലസ് എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് കെ എൻ വി എൻ കോമ വി ഐ ഇസ് ഈക്വൽ ടു സീറോ. ദെൻ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ആണ് ഫോർത്ത് കണ്ടീഷൻ അല്ല തേർഡ് കണ്ടീഷൻ ഇന്നർ പ്രൊഡക്റ്റിന്റെ. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു വെക്ടർ കോമ വേറെ വെക്ടർ ആണ് ഇതിന്റെ കോൺസ്റ്റന്റ് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് കെ വൺ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വി വൺ കോമ വി ഐ പ്ലസ് കെ ടു ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വി ടു കോമ വി ഐ പ്ലസ് എക്സെട്ര കെ എൻ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വി എൻ കോമ വി ഇസ് ഈക്വൽ ടു സീറോ. എസ് ഓർത്തോഗണൽ ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ വി ജെ കോമ വി ഐ ഇത് ഐ ആണ് കേട്ടോ, വി ജെ കോമ വി ഐ ആണെങ്കിൽ ഐ ആണ്. ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എപ്പോഴും സീറോ വരും. ഫോർ ഫോർ ജെ നോട്ട് ഈസ് ഈക്വൽ ടു ഐ. അപ്പൊ എന്തുവരാ നമുക്ക് ഇവിടെ വി വൺ കോമ വി ഐ ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് ആണ് സീറോ വരും, വി ടു കോമ വി ഐ സീറോ വരും, വി എൻ കോമ വി ഐ സീറോ വരും. ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇത് വരും, എന്ത് കെ ഓ ഇന്നർ പ്രൊഡക്റ്റ് വി ഐ കോമ വി ഐ എന്ന് വരും. ഓക്കെ, ഇനി ഇത് സീറോ പ്ലസ് ഇത് സീറോ ഇത് നോൺ സീറോ പ്ലസ് ഇത് സീറോ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ബാക്കി എന്തേ വരലൂടെ കെ ഐ കോമ ഇന്നർ പ്രൊഡക്റ്റ് വി ഐ കോമ വി ഐ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. സിൻസ് ദ വെക്ടേഴ്സ് ഇൻ എസ് ആർ അസ്യൂം ടു ബി നോൺ സീറോ, അതായത് വി വൺ വി ഐയും വി ഐയും വി ഐ ഓരോ വി വൺ വി ടു വി ത്രീ എക്സെട്ര വി ഐകൾ എന്തല്ല സീറോ അല്ല നോൺ സീറോ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്, അസ്യൂം ടു ബി നോൺ സീറോ. അങ്ങനെ ഈ വി ഐയും സീറോ അല്ല ഈ വി ഐയും സീറോ അല്ല, പിന്നെ പ്രൊഡക്റ്റ് ഇത് ഒരിക്കലും സീറോ ഇല്ല.
അതായത് വി ഐ ഇന്നർ പ്രൊഡക്റ്റ് വി ഐ കോമ വി ഐ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ ഇന്നർ പ്രൊഡക്റ്റ് സീറോ അല്ല, പക്ഷെ കെ ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വി ഐ കോമ വി ഐ ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, ഈ ഇന്നർ പ്രൊഡക്റ്റ് സീറോ അല്ലെങ്കിൽ പിന്നെ പോസിബിലിറ്റി എന്താ സീറോ ആവാൻ, കെ ഐ ആണ്. സോ കെ ഐ ഈസ് ഈക്വൽ ടു സീറോ. അപ്പം എന്ത് വന്നു, കെ വൺ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വി വൺ കോമ വി ഐ പ്ലസ് കെ ടു ഇന്നർ പ്രൊഡക്റ്റ് വി ടു കോമ വി ഐ പ്ലസ് എക്സെട്ര കെ എൻ ഇന്നർ പ്രൊഡക്റ്റ് വി എൻ കോമ വി ഐ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് കെ വൺ ഈക്വൽ ടു കെ ടു ഇക്വൽ എക്സെട്ര കെ എൻ ഈസ് ഈക്വൽ ടു സീറോ. ദെൻ ഓർത്തോ നോർമൽ ബേസിസ്. ഇൻ ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർത്തോനോർമൽ വെക്ടേഴ്സ്, എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർത്തോനോർമൽ വെക്ടേഴ്സ്. നിങ്ങൾക്ക് എന്താ ബേസ് എന്ന് പറഞ്ഞറിയാം, സ്പാൻ ചെയ്യണം ലീനിയർ ഇൻഡിപെൻഡന്റ് ആണോ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത വെക്ടേഴ്സിനെയാണ് സെറ്റിനെയാണ് ബേസിസ് എന്ന് പറയാം. ആ കണ്ടീഷൻ തന്നെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം കൂട്ടത്തില്. ആ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വെറും സെറ്റ് ആയിരിക്കില്ല, ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കണം. അപ്പൊ ഒരു ഓർത്തോനോർമൽ സെറ്റ് ആണെങ്കിൽ ഇന്നർ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർത്തോനോർമൽ സെറ്റ് ഈസ് കോൾഡ് ഓർത്തോനോർമൽ ബേസിസ് ആൻഡ് എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർത്തോഗണൽ വെക്ടേഴ്സ്, ഓർത്തോണൽ വെക്ടേഴ്സ് ആണെങ്കിൽ അതിനെ ഓർത്തോണൽ ബേസിസ് എന്ന് വിളിക്കും. ഞാൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആൻഡ് എ ഫെമിലിയർ എക്സാമ്പിൾ ഓഫ് എൻ ഓർത്തോനോർമൽ ബേസിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ ആർ. ഇപ്പൊ നമ്മൾ ചോദിക്കാണ് റൈറ്റ് എനി എക്സാമ്പിൾ ഫോർ ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ആർ എൻ എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ബേസിസ് ചെയ്താൽ മതി. ഇ വൺ ഇസ് ഈക്വൽ ടു വൺ കോമ സീറോ കോമ സീറോ എക്സെട്രാ സീറോ, ഇ ടു ഇസ് ഈക്വൽ ടു സീറോ കോമ വൺ കോമ എക്സെട്രാ സീറോ, ഇ എൻ ഇസ് ഈക്വൽ ടു സീറോ കോമ സീറോ കോമ എക്സെട്രാ വൺ. ദെൻ ഫ്രം എക്സാമ്പിൾ നമ്പർ ടു, തൊട്ട് മുമ്പ് കണ്ടതാണ്, യു വൺ ഈക്വൽ ടു യു ടു എസ് ഇസ് ഈക്വൽ ടു യു വൺ കോമ യു ടു കോമ യു ത്രീ ഫോർ എൻ ഫോർ എൻ ഓർത്തോനോർമൽ സെറ്റ്. നമ്മുടെ ഉദ്ദേശം ഓർത്തോനോർമൽ ബേസിസ് കണ്ടുപിടിക്കലാണ്. അപ്പം യു വൺ എന്ന് പറഞ്ഞാൽ സീറോ കോമ വൺ കോമ സീറോ ആണ്, യു ടു എന്ന് പറഞ്ഞതാണ് യു ത്രീ എന്ന് പറഞ്ഞതാണ്. ഇത് എന്താണ് നമ്മൾ കണ്ടു, ഇത് ഓർത്തോനോർമൽ സെറ്റ് ആണെന്ന് നമ്മൾ കണ്ടു. ഇത് ബേസിസ് ആവണമെങ്കിൽ എന്ത് വേണം, ഓർത്തോനോർമൽ സെറ്റ് ആണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം ആദ്യം ഓർത്തോഗണൽ ആയിരിക്കണം. ഓക്കെ, ആദ്യം ഓർത്തോഗണൽ ആയാലാണ് പിന്നീട് ഓർത്തോഗണലിലാണ് ഓർത്തോനോർമൽ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ഓർത്തോഗണൽ ആണ്. ഇനി ഓർത്തോഗണൽ ആണെങ്കിൽ എന്ത് പറയാം, ഈ യു വണ്ണും യു ടു യു ത്രീ ലീനിയറി ഇൻഡിപെൻഡന്റ് ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു. ദാറ്റ് ഇസ് ബൈ തിയറം 6.3.1 ദീസ് ഫാക്ടേഴ്സ് ഫോം എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. അപ്പൊ യു വൺ യു ടു യു ത്രീ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി നിങ്ങൾ നോക്കിയ ആർ ത്രീ എന്താണ്, ആർ ത്രീ ഫൈനൈറ്റ് ഡയമെൻഷനൽ വെക്ടർ സ്പേസ് ആണ്. ഈ ഫൈനൈറ്റ് ഡയമെൻഷനൽ വെക്ടർ സ്പേസിൽ നമുക്ക് വെക്ടർ സ്പേസിന്റെ ഉള്ളിൽ നിന്ന് ഇതിലെ ഡയമെൻഷൻ ഇത്രയും മൂന്നാണ് കേട്ടോ, ആർ ത്രീ രണ്ട് മൂന്നാണ്. മൂന്ന് വെക്ടേഴ്സ് കിട്ടിയിരിക്കുന്ന ലീനിയർ ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇപ്പൊ എന്ത് വന്നു, മൂന്ന് ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട്. അത് വന്ന് ഇവിടുന്ന് ആർ ത്രീന്ന് എന്ന ഫൈനൈറ്റ് ഡയമെൻഷനിൽ നിന്ന്. അപ്പൊ സിൻസ് ആർ ത്രീ ഈസ് ഫൈനൈറ്റ് ഡയമെൻഷനൽ, സിൻസ് ആർ ത്രീ ഈസ് ത്രീ ഡയമെൻഷനൽ ആൻഡ് നമുക്ക് ആ മൂന്നെണ്ണത്തിൽ നിന്ന് അതൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആണല്ലോ, നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ബേസിസ് ആണെങ്കിൽ എന്തൊക്കെ വേണം, ലീനിയർ ഇൻഡിപെൻഡന്റ് ആവണം, സ്പാനും ചെയ്യണം. അപ്പോ സ്പാൻ ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ നോക്കാൻ ഇനി വേറെ സ്റ്റെപ്സ് ചെയ്യണം. പക്ഷെ വേറെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൂന്ന് വെക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, വി വൺ യു വൺ യു ടു യു ത്രീ. ആ മൂന്നെണ്ണം വന്നിട്ടുണ്ട് എവിടുന്ന്, ആർ ത്രീ എന്നാണ്. ആർ ത്രീ എന്ന് പറയുന്നത് എന്താ, ത്രീ ഡയമെൻഷനിലുള്ള ഒരു വെക്ടർ സ്പേസ് ആണ്. കാരണം മൂന്ന് എലമെന്റിലൂടെ നമുക്ക് തന്നെ സ്പാൻ ചെയ്യാൻ പറ്റും, ത്രീ ഡയമെൻഷനിലാണ്. അപ്പൊ ത്രീ ഡയമെൻഷനിലുള്ള ഒരു വെക്ടർ സ്പേസിൽ നിന്ന് മൂന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ വെക്ടർ കിട്ടി കഴിഞ്ഞാൽ ആ മൂന്ന് ലീനിയർ ഇൻഡിപെൻഡന്റ് ആയ വെക്ടേഴ്സ് ഉണ്ടല്ലോ യു വൺ യു ടു യു ത്രീ, അതെന്തായിരിക്കും, തുടർന്ന് സെറ്റിനെ സ്പാൻ ചെയ്യും. ഇപ്പൊ സ്പാനിങ് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് റിസൾട്ട് പ്രകാരം പറയാം സ്പാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അർത്ഥം എന്താ, യു വൺ യു ടു യു ത്രീ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് തിയറം 6.3.1 പ്രകാരം. ദെൻ തിയറം 4.5.4 പ്രകാരം ഇത് യു വൺ കോമ യു ടു കോമ യു ത്രീ സ്പാൻ ചെയ്യും. ഇപ്പൊ സ്പാൻ ചെയ്ത് പറഞ്ഞാൽ അത് എന്തായിട്ട് മാറി, ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് മാറി. ഇപ്പൊ എന്താ ചെയ്തത്, യു വൺ യു ടു യു ത്രീ എന്ന ഓർത്തോനോർമൽ സെറ്റ് ഇപ്പൊ ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് മാറി. അതാണ് നമ്മൾ പഠിച്ച 6.3.1 എന്ന തിയറം വെച്ചിട്ടാണ് ഇത് എന്താക്കി മാറിയത്, ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചത്. ലീനിയർ ഇൻഡിപെൻഡന്റും പ്ലസ് ആർ ത്രീയിലെ മൂന്ന് ഡയമെൻഷനിലുള്ള ഒരു വെക്ടർ സ്പേസ് ആണ്, തന്നിട്ടുള്ള മൂന്ന് വെക്ടർ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ അത്
അത് ചേർത്ത് പറയുമ്പോൾ യു വൺ കോമ യു ടു കോമ യു ത്രീ എന്നുള്ളത് ആറിൻ ത്രീനെ സ്പാൻ ചെയ്യും. അപ്പൊ ലീനിയർ ഇൻഡിപെൻഡന്റ് പ്ലസ് സ്പാനിങ് കൂടെ ചേർന്ന് വരുമ്പോൾ അതെന്തായി ബേസിസ് ആയിട്ട് മാറി. അപ്പൊ എന്താണ് യു വൺ കോമ യു ടു കോമ യു ത്രീ ബേസിസ് ആണ്. അൾട്ടിമേറ്റ്ലി യു വൺ കോമ യു ടു കോമ യു ത്രീ ബൈ ദ ഡെഫിനിഷൻ സോറി ബൈ ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഓർത്തോ നോർമൽ ആണ്. അപ്പോൾ ഓർത്തോ നോർമൽ സെറ്റ് ഇപ്പോൾ ബേസിസ് ആയതുകൊണ്ട് അതിനെ ഓർത്തോ നോർമൽ ബേസിസ് ഫോർ ആർ ക്യൂബ് എന്ന് പറയാൻ പറ്റും.